ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്നൊരു ലോണ്ടറി റൂം മേക്ക് ഓവറിൻ്റെ വീഡിയോ ചെയ്യാനായിട്ടാണ് വന്നിട്ടുള്ളത്. കുറേ ദിവസമായി ലോണ്ടറി റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ലോണ്ടറി റൂം. ആകെ പൊടിയൊക്കെ പിടിച്ച് നിറയെ സാധനങ്ങളൊക്കെ ആയിട്ടിരിക്കണേന്ന്. അപ്പോൾ എൻ്റെ വാഷിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ജസ്റ്റ് അതിൻ്റെ ആ ഒരു ഡോറൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുത്തതാണ്. ഇനി ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും എല്ലാം ഒന്ന് മാറ്റി നമുക്കതൊന്ന് സോട്ടൊക്കെ ചെയ്തെടുക്കണം. സോപ്പ് പൊടി വെക്കണതൊക്കെ ആകെ പൊടി പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ കവറൊക്കെ ഇത് ഇങ്ങനെ ഇതില്ലേ, വലിയൊരു കവറിലിട്ടിട്ടാണ് ഇങ്ങനെ വെക്കല്. അപ്പൊ തുണിയൊക്കെ വാഷ് ചെയ്തതുണ്ടായിരുന്നു, അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് മടക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ സൈഡിലൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം പെട്ടെന്ന് കൊണ്ടുപോയി വെക്കും, പിന്നെ തിരിച്ചു വെക്കാറില്ല. അങ്ങനെ നിറയെ സാധനങ്ങളാണ് അവിടെയൊക്കെ. അപ്പൊ എല്ലാം ഒന്ന് മാറ്റി നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തു. പിന്നെ അതുപോലെ അയണിങ് ടേബിളിന്റെ പൊസിഷനൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ കംഫോർട്ടും ലിക്വിഡ് ഡിറ്റർജൻ്റ് ഒക്കെ ഇതുപോലെ വാഷിംഗ് മെഷീൻ്റെ മുകളിൽ തന്നെ വെക്കൽ. അപ്പോൾ അതിൻ്റെ മുകളിൽ ആ ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വേറൊരു പുതിയ ഷീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് ആ കംഫോർട്ടും ലിക്വിഡ് ഡിറ്റർജൻറ്റും പിന്നെ ഒരു സ്പ്രേ ബോട്ടിലുണ്ട്, അതൊക്കെ ഒന്ന് തിരിച്ചതിലൊക്കെ തന്നെ വെച്ചിട്ട്. പിന്നെ അതുപോലെ നമ്മൾ ഡ്രസ്സിൻ്റെ ഇടുന്ന ക്ലിപ്പ് ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒരു കവറിലാക്കി അത് ഇതിൻ്റെ അകത്ത് തന്നെ ഞാൻ വെക്കൽ. അപ്പം എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തപ്പോൾ തന്നെ ഒരു വൃത്തിയായിട്ടോ. അപ്പൊ ഇത് എന്തെങ്കിലും ഒരു ബെഡ് പൊട്ടിപ്പോയിട്ട് അതിൻ്റെ ഒരു പീസ് ഇരുന്നതായിരുന്നു. അപ്പൊ ജസ്റ്റ് അത് വെച്ചിട്ട് ഒരു വോൾ ഹാങ്ങിങ് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ജൂട്ട് റോപ്പിൽ അതൊന്ന് ജസ്റ്റ് ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. അതിന്റെ മുകളിലേക്ക് ഒരു മണി പ്ലാന്റ് വെച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് നമ്മുടെ ഈ ഒലിവ് ഓയിലിന്റെ ബോട്ടിലായിരുന്നു, അതിൽ ജസ്റ്റ് ആ ജൂട്ടിന്റെ റോപ്പ് ഒന്ന് ചുറ്റിക്കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതുപോലെ ഒരു ഫ്ലവർ വെച്ച് കൊടുക്കാം. ഇതും കൂടി നമുക്ക് ആ മണി പ്ലാന്റിന്റെ സൈഡിൽ വെച്ചോളാം ഒരു ഭംഗിക്ക്. അപ്പൊ അതുപോലെ ഐനിങ് ടേബിളിന്റെ ഷീറ്റും ഒന്ന് മാറ്റുന്നുണ്ട്. അപ്പൊ ഞാൻ വാഷ് ചെയ്തിട്ട് അയൺ ചെയ്യാനുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ടേക്കുന്ന ബാസ്ക്കറ്റാണിത്. അപ്പൊ അതിനൊരു കവറ് ഇട്ടിട്ട് അതൊന്ന് സെറ്റാക്കി വെക്കണുണ്ട്. അപ്പൊ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തൊന്ന് അറേഞ്ച് ചെയ്തപ്പോ തന്നെ ലോണ്ടറി റൂം നല്ല വൃത്തിയായി. അപ്പൊ ഇതാണ് എന്റെ ലോണ്ടറി റൂമിന്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നത്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അള്ളാ. ബൈ.